ഹലോ ഗൈസ്, വെൽക്കം ടു ഈറ്റ് ആൻഡ് സ്മൈൽ. നമ്മുടെ 25-ാമത്തെ നോമ്പ് തുറയാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എത്തിയിട്ടുള്ളത് മിനി ഊട്ടി അല്ല, മിനി ഊട്ടി റിസോർട്ടിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണാം. കമ്മോൺ. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മിനി ഊട്ടിയിലാണ്. മിനി ഊട്ടിയിലെ ഒരു റിസോർട്ടിലാണ് നമ്മളിന്ന് നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ളത്. മിസ്റ്റി ഗ്രീൻ ഫീൽസ് എന്ന റിസോർട്ടാണ് നിങ്ങൾക്ക് പുറകിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോയിലൂടെ കാണാം. നമ്മുടെ നാട്ടിലെ ചെക്കന്മാരെല്ലാം ചേർന്നിട്ട് എല്ലാ കൊല്ലവും ഒരു നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മുടെ ഫാമിലി എല്ലാം ചേർത്തിട്ട് മിനി ഊട്ടിയിലെ റിസോർട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഇഫ്താർ കോംബോ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്കുള്ള ആക്സസും നമ്മൾ എടുത്തിട്ടുണ്ട്. നോമ്പ് തുറക്കാനായപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അതുപോലെ തന്നെ അവരുടെ ഫാമിലി എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന റിസോർട്ട് ഒന്ന് നോക്കിയാൽ നേരിട്ട് നമുക്ക് കാലിക്കട്ട് എയർപോർട്ടിൻ്റെ റൺവേ വരെ കാണാം. അവിടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതും പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ. ഇത് നമ്മുടെ ഫുൾ ടീം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിസോർട്ടിൽ അപ്പോഴേക്കും അവർ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് ജ്യൂസും തരിയും അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. റിസോർട്ടിൽ ഇവിടെ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നല്ല കാറ്റും നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നോമ്പ് തുറക്കാം. ഇവിടുത്തെ വ്യൂവും അതുപോലെ തന്നെ ആംബിയൻസും വൈബും ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സർവീസിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ഡ്രോബാക്ക് തോന്നിയുള്ളൂ. അതും കൂടെ അവർ ഓക്കെ ആയി കഴിഞ്ഞ സംഭവം കിടിലനാവും. അപ്പോൾ ബാങ്ക് കൊടുക്കാറായപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഓരോരുത്തരെ ഇരിക്കാൻ തുടങ്ങി. ഇവിടെ നമുക്ക് ബാങ്ക് കൊടുത്ത ശേഷം കഴിക്കാനുള്ള ബിരിയാണിയൊക്കെ ബോഫേ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ തുറന്നു നോക്കി. സംഭവം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ബാങ്ക് കൊടുക്കാനായി നമ്മൾ എന്തായാലും ചെയറിലിരുന്നു നോമ്പ് തുറക്കാൻ പോവുകയാണ്. നോമ്പെല്ലാം തുറന്ന് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് നേരം. അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് ബഫേ ആയതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. നമുക്ക് 9 മണിവരെ ഇവിടെ ആക്സസ് ഉണ്ട്. സാധാരണഗതിയിൽ പുറമേയുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് ഇവിടെ ചാർജ് വരുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇവിടെ സമയം കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യവും ഒരു കഫേയും അവിടെ അവൈലബിൾ ആണ്. ഇതാണ് അവിടുത്തെ രാത്രിയിലെ വ്യൂ. ആ കാണുന്നത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടും കൂടെയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. ഫുഡൊന്നും പറയല്ല, ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണി വിളമ്പാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ബിരിയാണി ഓരോ പ്ലേറ്റിലാക്കി വിളമ്പിയിട്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണിയിലേക്ക് നമുക്കുള്ളത് തൈരും അതുപോലെ തന്നെ അച്ചാറുമാണ്. അപ്പോൾ അതും അവിടെ സൈഡിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല കാറ്റും കൊണ്ട് ഒരു 7-Up ഒക്കെ കുടിച്ച് ആ റിസോർട്ടിൽ ഇങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. അപ്പോൾ നമ്മൾ 2023-ലത്തെ നോമ്പ് നമ്മളിവിടെ എല്ലാവരും പങ്കെടുത്ത് അടുത്തൊരു നോമ്പിനും എല്ലാ കൊല്ലവും ഞങ്ങൾ അവിടെ അങ്ങാടിൻ്റെ ഒരു വീട്ടിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളെ ഉണ്ടാക്കി പിന്നെ അങ്ങനെയൊക്കെ ഒരു രസമായിട്ട് നടത്താറുണ്ട്. ഇപ്രാവശ്യം അതിന് നന്നായി. പിന്നെ എല്ലാവരും ഫാമിലിയൊക്കെ ഉണ്ടായി. ഇപ്രാവശ്യം ഉണ്ടായ മാറ്റം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ കുട്ടിക്കായി കുറേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടികളും തീർന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ.